ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞാൻ തിരിച്ച് യുഎഇക്ക് തന്നെ പോവുകയാണ്. കാലിക്കറ്റ് റാക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ യുഎഇയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ യുഎഇയിലേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ഫുള്ളായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടിക്കറ്റ് എടുത്തിട്ടുള്ളത് 15-ാം തീയതിയാണ്. 15-ാം തീയതി 9 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 48 മണിക്കൂറിൻ്റെ PCR ടെസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലക്കെടുത്തൂരുള്ള അൽസലാമ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. 15-ാം തീയതി പോകുന്നതിന് ഞാൻ 13-ാം തീയതി വൈകിട്ടാണ് PCR ടെസ്റ്റിന് കൊടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 14-ന്, അതായത് പിറ്റേ ദിവസം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ അൽസലാമ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഇപ്പോൾ PCR ടെസ്റ്റിനുള്ള സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. RT-PCR ടെസ്റ്റിന് 500 രൂപയാണ്. പിന്നെ ഒരു സമാധാനം, മക്കൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ, അതായത് 10 വയസ്സിന് മുകളിലുള്ള മക്കൾക്കുണ്ട് തോന്നുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊന്നും PCR ടെസ്റ്റും റാപ്പിഡ് ടെസ്റ്റും ഒന്നുമില്ല. സാമ്പിളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തി പിന്നെ ഞാൻ കുറച്ച് പാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണ്ടല്ലോ, അപ്പോൾ കുറേശ്ശേ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ മോളുടെ കുറച്ച് ബുക്ക്സ് ഉണ്ടായിരുന്നു, അതാണ് ആദ്യം തന്നെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് ആ ബുക്കൊക്കെ എടുത്ത് വെച്ച് അപ്പോഴേക്ക് മോള് വന്നിട്ട് അവളെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവളെന്നെ മടക്കി എടുത്ത് വെക്കുകയാണ്. അപ്പം ഈ ഒരു പെട്ടിയിൽ ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് എൻ്റെ കുറച്ച് പാക്കിങ് കൂടെയാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് ജോലി കുറയുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറിയ നമ്മുടെ ഹാൻഡ് ലഗേജ് ഉള്ളത് 7 കിലോ ആണ്. എനിക്കും 7 കിലോ, മോൾക്ക് 7 കിലോ, അങ്ങനെ അത് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി പെർമനൻറ്റ് വിസക്കാർക്ക് എന്തെല്ലാം പേപ്പേഴ്സാണ് കയ്യിൽ കരുതേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ടിക്കറ്റാണ്, ടിക്കറ്റിൻ്റെ കോപ്പിയാണ്. പിന്നെ ഇത് ICA അപ്രൂവൽ. മോളതും എൻ്റെയും കൂടെ ഒരു പേപ്പറിൽ തന്നെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കോപ്പിയുണ്ട്. പിന്നെ നമ്മൾ 48 മണിക്കൂർ മുന്നേ എടുത്ത PCR ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പിയും. ഈ 4 ആണ് നമ്മൾ കയ്യിൽ വെക്കേണ്ടത്. ഇത് പെർമനൻറ്റ് വിസക്കാർക്ക് ഇത്രയും ആവുള്ളൂ. ഇനി നമ്മൾ വിസിറ്റിംഗ് വിസക്കാർക്ക് വേണ്ടത് അവരുടെ വിസിറ്റിംഗ് വിസ, അതുപോലെ ഇൻഷുറൻസിൻ്റെ പേപ്പർ, ഇതൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത്. പിന്നെ പിറ്റേ ദിവസം എന്താ പെട്ടിയൊക്കെ കിട്ടുന്നുണ്ട്. 20 കിലോ ആണ് ഒരാൾക്കുള്ളത്. അപ്പോൾ ടോട്ടൽ 40 കിലോ നമുക്ക് ഉണ്ടാവുക. വയറിൻ്റെ എക്സ്പ്രസ് ആണ്. അപ്പോൾ പെട്ടിയൊക്കെ കിട്ടി സെറ്റാക്കുന്നുണ്ട്. തേങ്ങ, പഴം, വെളിച്ചെണ്ണ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ രാത്രി തന്നെ പെട്ടിയൊക്കെ കെട്ടി വെച്ചു. പുലർച്ചെ 2:30-ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രാവിലെ 15-ാം തീയതി രാവിലെയാണ് ഫ്ലൈറ്റ്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. 6 മണിക്കൂർ മുന്നേ നമ്മൾ അവിടെ എത്തണം എന്നാണ്, റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ 2:30-ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 6 മണിക്കൂർ മുന്നേ എത്തണം എന്ന് പറയുന്നത് റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് 6 മണിക്കൂർ മുന്നേ എത്തണം എന്ന് പറയുന്നത്. അപ്പോൾ 4 മണിക്ക് നമ്മൾ അവിടെ എത്തിയപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ഒരു ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് റാപ്പിഡിൻ്റെ, അത് ഞങ്ങൾ തലേന്ന് തന്നെ നമ്മൾ ട്രാവൽസിൽ പറഞ്ഞാൽ അവർ തന്നെ ചെയ്തുതരും. അപ്പോൾ 14-ാം തീയതി തന്നെ ഞാൻ ഈ ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4 മണി കൃത്യം, പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ട്രോളിയിലാക്കിയിട്ട് ഉപ്പയാണ് അത് പിന്നെ കൊണ്ടുപോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും 2 മക്കളുണ്ട്. അവൾ സൗദിക്ക് പോവാണ്. സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് UAE വഴി പോവാണ്. 14 ദിവസം UAE ക്വാറൻറ്റൈനിൽ ഇരുന്നിട്ട് വേണം അവൾക്ക് സൗദിക്ക് പോകാൻ. അപ്പോൾ അവൾ എൻ്റെ കൂടെയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് പോകാനായിട്ട്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ QR കോഡ്. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോക്കൺ എടുക്കേണ്ടത്.
അങ്ങനെ അവളെ എത്തിയിട്ട് ഞങ്ങൾ ഈ റാപ്പിഡിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൗണ്ടറിൽ പോയി. കൗണ്ടറിൽ പോയപ്പോൾ അവിടുന്ന് ഒരു ടോക്കൺ തന്നു. ഈ ടോക്കൺ അനുസരിച്ചാണ് ഇനി നമ്മളെ വിളിക്കുക ക്യാഷ് പേ ചെയ്യാനായിട്ട്. പക്ഷേ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് പറയുന്നത് 5 മണിക്കാണ് കൗണ്ടർ ഓപ്പൺ ആക്കുക എന്നുള്ളത്. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കൗണ്ടർ തുറക്കാനായിട്ട്. ഇപ്പോൾ ഇത് 5 മണിയായിട്ടുണ്ട്, കൗണ്ടർ ഓപ്പൺ ആക്കി ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 67 68 ഞാനും എൻ്റെ ഫ്രണ്ടും. അപ്പോൾ ഞങ്ങളിതാ ഇവിടെയാണ്, ഈ ഒരു കൗണ്ടറിലാണ് നമ്മൾ ഈ ടോക്കൺ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ ക്യാഷ് ഒക്കെ പേ ചെയ്തു. 2490 രൂപയാണ്, അതായത് 2500 10 രൂപ കുറവ്. അപ്പോൾ ഞങ്ങൾ പേ ചെയ്തു. ആ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ഇപ്പോൾ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ടും 2 മക്കളും. അപ്പോൾ നമ്മൾ സാധാരണ പോകുമ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് അകത്തേക്ക് കയറുന്ന പോലെ ഇപ്പോഴാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. കയറി കഴിഞ്ഞിട്ട് നമ്മൾ ആ ബില്ല്, നമ്മൾ ക്യാഷ് അടച്ച ബില്ലുമായിട്ട് നമ്മുടെ സാമ്പിള് കൊടുക്കാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് കൗണ്ടർ. കുറേ കൗണ്ടറുകളുണ്ട് നമുക്ക് സാമ്പിള് കളക്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇവിടെ പോയിട്ട് ഞങ്ങൾ കൊടുത്തതാ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് മക്കൾക്കൊക്കെ വിശന്നിട്ടുണ്ട്. കാരണം നമ്മൾ അത്രേ നേരത്തെ പോകുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ വിശന്നിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിക്കുകയാണ് അവർ. അപ്പോൾ അതാ 1/2 മണിക്കൂറായപ്പോഴേക്കും എൻ്റെ റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. നല്ല പേടിയുണ്ടായിരുന്നു, കാരണം കുറേ ആളുകൾക്ക് പോസിറ്റീവ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇനി ആ റിസൾട്ട് വാങ്ങിയതിന് ശേഷം നമ്മളിനി പോകുന്നത് നമ്മളെ 48 മണിക്കൂറിൻ്റെ PCR ടെസ്റ്റും അതുപോലെ ഈ ഒരു റാപ്പിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടെ കാണിക്കാനാണ്. ഇത് രണ്ടും ഈ ഒരു കൗണ്ടറിലാണ് കാണിക്കുന്നത്, അതിനായിട്ടുള്ള ക്യൂ ആണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെക്കിങ്ങിന് പോകുന്നത്. ഈ റിസൾട്ട് കറക്റ്റ് ആയാലേ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഇതാ ക്യൂവിലാണ്. നല്ല റഷായിരുന്നു, നല്ല ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടാനായിട്ട്. അത്രയ്ക്ക് നല്ല ക്യൂ ആയിരുന്നു. എൻ്റെ ബോർഡിംഗ് പാസ് ലേറ്റ് ആവാൻ ഒരു കാരണം കൂടിയുണ്ട്. എൻ്റെ എല്ലാം കഴിഞ്ഞു, നമ്മുടെ ലഗേജൊക്കെ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ പാസ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് അവർ പാസ്പോർട്ട് നോക്കിയത്. അപ്പോൾ പുതിയ പാസ്പോർട്ടായിരുന്നു, ഞാനും മോളും പുതിയ റിന്യൂവൽ ചെയ്തിട്ട് പുതിയ പാസ്പോർട്ടായിരുന്നു. അപ്പോൾ പുതിയ പാസ്പോർട്ടുള്ളവർക്ക് നമ്മുടെ UAE-ന്ന് ഒരു അപ്രൂവൽ കിട്ടണം, യാത്ര ചെയ്യാനുള്ളൊരു പെർമിഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ലഗേജൊക്കെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വെച്ചിട്ട് ഒരു അപ്രൂവലിന് കൊടുത്തു. അപ്പോൾ അതിന് ഒരു 1/2 മണിക്കൂർ അത്രേ എടുത്തുള്ളൂ. അപ്പം അതിനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പുതിയ പാസ്പോർട്ടൊക്കെ റിന്യൂ ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം അവരടുത്ത് പോയിട്ടൊന്ന് ഇൻഫോം ചെയ്യുക. അപ്പോൾ ആദ്യം അവരത് പിന്നെ അപ്രൂവലിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. അപ്പം നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. അപ്പോൾ പുതിയ റിന്യൂവൽ ചെയ്തിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. ബോർഡിംഗ് പാസ് കിട്ടി, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനിൽ പോയി. ഇമിഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. പിന്നെ അധികം ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്കാണ് പോയത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ, പക്ഷേ അതൊന്നും കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണ്. ഈ ഒരു ടൈമിൽ മക്കളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നല്. കാരണം രാവിലെ നമ്മൾ 6 മണിക്കൂർ മുന്നേ വരുന്നതല്ലേ. ലോങ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു ടൈമിൽ വരുമ്പോൾ. മക്കളുടെ ഉറക്കം, അതുപോലെ മക്കൾക്ക് ഫുഡൊന്നും ശരിയാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ സീറ്റ് നമ്പറൊക്കെ നോക്കി, സീറ്റിലൊക്കെ സെറ്റായിട്ടിരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും മോൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഞാൻ മാഗി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് മാഗി. അപ്പോൾ ഞാൻ അതുതന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെങ്കിലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കറക്റ്റ് 9 മണിക്ക് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. റൺവേയിലൂടെ ഒരു 10 മിനിറ്റ് ഒന്ന് റണ്ണയിപ്പിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് തന്നെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലേക്ക് തന്നെ വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ഫ്ലൈറ്റ് വന്നു. ഒരു അനൗൺസും ചെയ്തു, ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അതുകൊണ്ട് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട് അനൗൺസ് വന്നു. ആ അനൗൺസ് വന്നതോടുകൂടി ഫ്ലൈറ്റിലുള്ള എല്ലാവരും തന്നെ ഒന്ന് പേടിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല, ടെക്നിക്കൽ ഇഷ്യൂ ആണ്, കുറച്ച് ഡിലേ ആവുമെന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് കുട്ടികളൊക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു, പുറത്ത് നല്ല വെയിലായിരുന്നു.
കുട്ടികളൊക്കെ കരയാനും തുടങ്ങി. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അനൗൺസ് വന്നത് പ്രോബ്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അങ്ങനെ ഒരു മണിക്കൂർ ഡിലേ ആയി, 10 മണിക്കാണ് പിന്നെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാഴ്ചകളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. താഴെ കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു ടൈമിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് പിന്നെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡെന്ന് പറയുമ്പം ഒരു ബ്രെഡ് ചീസും അതുപോലെ പ്ലം കേക്കും ഒരു ബോട്ടിലെ വെള്ളമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അത് കഴിച്ചുകൊണ്ട് പിന്നെ മോളൊക്കെ നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ട്, കാരണം രാത്രിയിലാണല്ലോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ അവൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തുന്ന ഒരു അരമണിക്കൂർ മുന്നെയാണ് അവൾ എണീറ്റിട്ടുള്ളത്. ഇപ്പോൾ ഇതാ 3.5 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ ഇതാ എത്തി തുടങ്ങിയിട്ടുണ്ട്, താഴെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കടലും പിന്നെ കരയും കൂടെ ഒന്നിച്ചുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇപ്പോൾ ഇതാ അൽഹംദുലില്ലാ സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു പേടിയുള്ളൊരു ടൈമാണ്. പ്രാർത്ഥിച്ചിരുന്നിട്ട് തന്നെയാണ് എല്ലാവരും ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ ഇരിക്കാറുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്ലൈറ്റൊക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അനൗൺസ് വരുന്നുണ്ട്, ആരും അറിയിപ്പില്ലാതെ എഴുന്നേൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്കുള്ളതാണല്ലോ എഴുന്നേറ്റ് പിന്നെ ഓടുന്നൊരു ശീലം. അപ്പോൾ ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. പിന്നെ ഒരു അനൗൺസ് വന്നതിന് ശേഷമാണ് എല്ലാവരും ക്യൂ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ലാസ്റ്റ് പോകാമെന്ന് വെച്ചു. തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് വെച്ചു. എൻ്റെ ഫ്രണ്ടിനോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഫ്രണ്ട് കുറച്ച് ഫ്രണ്ടിലായിരുന്നു അവൾക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് പോയത്. അപ്പോൾ ഇതാ റാസൽ കൈമ എയർപോർട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബസ്സിൽ കയറിയിട്ട്, ബസ്സിൽ നിന്ന് ആദ്യം നമുക്ക് PCR ടെസ്റ്റിനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടുന്ന് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബസ്സിൽ നമ്മളെ എയർപോർട്ടിൻ്റെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അവിടെ ഫോൺ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം PCR ടെസ്റ്റും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് ലഗേജൊക്കെ വരാൻ തുടങ്ങി. ലഗേജൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കിട്ടി കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് ഉച്ചയ്ക്ക് 2:30 ടൈമിലാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഡിലേ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും മിക്ക വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും അജ്മാനിൽ ഞങ്ങളടുത്തുള്ള റൂമിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് കാറിൽ പോയത്. അപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി റസൽ കൈമയിലുള്ള ഈറ്റ് ആൻഡ് ഡ്രിങ്കിലാണ് കയറിയത്. അപ്പോൾ അതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. മക്കളായാലും ഞങ്ങളായാലും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊന്നും കിട്ടി ശരിക്ക് കഴിച്ചിട്ടുമില്ല, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ച് അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് അജ്മാനിലേക്കാണ്, വില്ലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ട്രാവൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ UAE-യിലേക്ക് ഇപ്പോൾ വരാൻ നിൽക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ നമുക്ക് അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.